ഓ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുണ്ടല്ലോ ഹൃദയം കാണാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ഓസോണിൽ വിനീത ശ്രീനിവാസനും നമ്മുടെ പ്രണവ് മോഹൻലാലൊക്കെ ഉള്ള തകർത്ത് പറിച്ചൊരു സിനിമ ഞങ്ങൾ ഓടി വന്ന് കയറുമായിരുന്നു. അതുകൊണ്ട് ആൾക്കാർ കയറിയതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. പടം 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാണല്ലോ, അതൊരു മോതലാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത്രയും അടിപൊളിയൊരു മൂവി കാണുന്നത് എന്നാണ് കേട്ടോ. ഈ പിക്ചറിൻ്റെ നമ്മുടെ പ്രണവിൻ്റെ ഫ്രണ്ട് എന്നാണ് നമ്മൾ ഇത് റിവ്യൂ പറയുന്നത്. അതിമനോഹരമായ ചിത്രം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ചിത്രം. വിനീത് ശ്രീനിവാസൻ്റെ ഒരു മാജിക്കാണ്, മൊത്തം ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഉറപ്പായിട്ടും നിങ്ങളത് തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, മിസ് ചെയ്യരുത്. അത്രയ്ക്ക് നമ്മൾ തട്ടത്തിമറയത്തൊക്കെ കണ്ട് തിയേറ്ററിൽ ഇരുന്നവർക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടും. അതിൻ്റെ ഡബിളാണ്. എന്നാ പറയുക, പ്രണവിൻ്റെ മുൻകാല ചിത്രങ്ങളൊന്നും വെച്ച് ഇതിനെ കമ്പയർ ചെയ്യരുത്. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ എന്ന ഒരു നടൻ്റെ മകൻ്റെ അതൊക്കെ മാറ്റി വെച്ചിട്ട് പ്രണവ് എന്നൊരു നടൻ്റെ ഒരു പക്ക ഫിലിമാണ്. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ്, ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിട്ടൊരു സിനിമയാണ് ഹൃദയം. അത്യാവശ്യം കോമഡിയും കാര്യങ്ങളും റൊമാൻസും കോളേജ് ലൈഫും ഇന്നെന്നാ വേണം. കേരളത്തിന് പുറത്ത് അതായത് കോളേജ് ലൈഫ് പഠിക്കാൻ വേണ്ടി പോയവരെല്ലാവർക്കും ഇതൊരു ഉറപ്പായിട്ടും കാണണം. അവരൊരിക്കലും ഇത് മിസ് ചെയ്യരുത്. കഴിഞ്ഞു പോയ കാലം ഇങ്ങനെ ഉണ്ടല്ലോ, ഒരു പേപ്പർ മറിക്കുന്ന പോലെ നമ്മുടെ മുന്നിക്കട വരും. സിനിമയിലല്ല, നമ്മുടെ ജീവിതമാണ് അതിനത് കറക്റ്റ് കാണിക്കുന്നത്. അപ്പം പുറത്ത് പഠിക്കാൻ പോയവർക്ക് അത് ശരിക്കും മനസ്സിലാകും. പക്ക എന്നാ പറയുന്നത്, അത് ഡയറക്ടറിൻ്റെ മാജിക്കാണ്, രക്ഷയില്ല. അത്രയ്ക്ക് രസമാണ്. അപ്പം നമുക്ക് ഇത്ര പറയാനുള്ളൂ. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അത് ഇറങ്ങി വന്നവർക്കെല്ലാം മനസ്സെല്ലാം ഇങ്ങനെ സന്തോഷമായിട്ടാണ് ഇറങ്ങി വന്നത്. അപ്പം വേറെ ആരോടും നമ്മൾ ചോദിക്കാനൊന്നും നിൽക്കുന്നില്ല. ഇത് നമ്മുടെ റിവ്യൂ ആണ്. സൂപ്പർ. നമ്മൾ മാർക്കിംഗ് എന്നാ പറയുന്നത് 10 ഉം 5 ഉം കൊടുക്കുന്നില്ല. ഇറ്റ്സ് എ സൂപ്പർ ഫിലിം. പറ്റുന്നവർ തിയേറ്ററിൽ പോയി കാണുക, ആസ്വദിക്കുക. ബിഗ് സലൂട്ട്. വിനീത് ശ്രീനിവാസൻ, പ്രണവ്, ഓൾ ടീം.